എല്ലാ മാന്യശ്രോതാക്കൾക്കും മോർണിംഗ് വോയിസിൻ്റെ പ്രഭാതവന്ദനം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. മോർണിംഗ് വോയിസ് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം കൂടെ നമുക്ക് അനുവദിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവത്തെ ആരാധിക്കുന്ന ഈ പ്രഭാതത്തിൽ ആരാധനയ്ക്കുതകുന്ന ഒരു വേദഭാഗം വായിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി. പ്രിയ ദൈവജനമേ, നാം ഒരു കാലത്ത് അശുദ്ധരും അഭക്തരുമായിരുന്നു. നാം ഇരുളിലായിരുന്നു, മാത്രമല്ല ഇരുളായിരുന്നു എന്നും എഫെസ്യലേഖനം 5:8 വായിക്കുന്നു. ദൈവികമായ, സ്വർഗീയമായ, ആത്മീയമായ യാതൊരു അവകാശത്തിനും നാം അർഹതയുള്ളവരും ആയിരുന്നില്ല. എന്നാൽ ഇന്ന് വിശുദ്ധന്മാരും വെളിച്ചത്തിലുള്ളവരും അവകാശികളുമായിട്ട് തീർന്നിരിക്കുന്നു. ഈ പദവി നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്ന് ചിന്തിക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ മതിയായ ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സകല അവകാശങ്ങളും വെടിഞ്ഞാണ് നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ മഹത്വം, തൻ്റെ ശ്രേഷ്ഠത, തൻ്റെ സമ്പത്ത്, താൻ ആരാധന സ്വീകരിച്ചിരുന്ന അവസ്ഥ, എന്തിനേറെ യേശുവിൻ്റെ ജനനത്തിങ്കൽ കിടക്കുവാൻ പുൽത്തൊട്ടിയും മരണത്തിങ്കൽ അടക്കുവാൻ അന്യൻ്റെ കല്ലറയും ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അവൻ നമ്മെ അവകാശികളാക്കി. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സറാഫുകളെപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്ന കർത്താവ് നമ്മുടെയെല്ലാം പാപം തൻ്റെ മേൽ വഹിച്ച് മരിക്കുമ്പോൾ അധർമ്മികളോടും അശുദ്ധരോടും കൂടെ ഒരു അശുദ്ധനെപ്പോലെ മരിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ നമ്മുടെ അശുദ്ധി നീക്കി. മാത്രമല്ല യേശുവിൻ്റെ മരണത്തിങ്കൽ ആക്ഷരികമായി തന്നെ 3 മണിക്കൂർ താൻ അന്ധകാരത്തിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നു. അങ്ങനെ അവൻ നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവകാശം വെടിഞ്ഞ് ഒരശുദ്ധനെ പോലെ അന്ധകാരത്തിൽ കൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തത്, താൻ 3-ാം നാൾ മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് പോയിരിക്കുന്നു. അവൻ ഇന്ന് സകല മഹത്വത്തോടും ശ്രേഷ്ഠതയോടും കൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ പരിശുദ്ധനാണ്. അവൻ അതിപരിശുദ്ധ സ്ഥലത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ദൂതന്മാർ അവനെ നിരന്തരം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ സകലത്തിൻ്റെയും അവകാശിയായി സകലനാമത്തിനും മേലായ നാമം ധരിച്ചുകൊണ്ട് മഹത്വത്തിൽ വസിക്കുന്നവനാണ്. അതുമാത്രമല്ല അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. എന്തൊക്കെ താൽക്കാലികമായിട്ട് താൻ മാറ്റിവെച്ചോ അതെല്ലാം ലഭിച്ചവനായി ഉന്നതിയിൽ വസിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് അവൻ നമ്മെ വിശുദ്ധന്മാരാക്കി, അവൻ നമ്മെ വെളിച്ചത്തിലാക്കി, സ്വർഗത്തിന് അവകാശികളാക്കി. മാത്രമല്ല എല്ലാ ശ്രേഷ്ഠമായ പദവികളും അവൻ നമുക്ക് തന്നിരിക്കുന്നു. ആ കർത്താവിനെ നാം നേരിൽ കണ്ട് ആരാധിക്കുന്ന ഒരു സുദിനം ആഗതമായിരിക്കുന്നു എന്ന പ്രത്യാശയോടുകൂടെ നമുക്ക് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം, അവൻ്റെ നാമത്തെ ഉയർത്താം. എന്നാൽ ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നും അന്ധകാരത്തിലാണ്, നിങ്ങളിന്നും അശുദ്ധരാണ്, നിങ്ങൾക്കിന്നും സ്വർഗീയമായ അവകാശം ലഭിച്ചിട്ടില്ല. നിങ്ങളെ ഓർത്ത് സകല മഹത്വം വെടിഞ്ഞ ഈ കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ട് അവനെ ശ്രേഷ്ഠതയോടും നന്ദിയോടും കൂടി ആരാധിക്കാനുള്ള യോഗ്യതയോട് ജീവിക്കാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. പ്രിയ ദൈവദിനമേ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദവിയെ ഓർക്കാം. അവൻ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.